നമസ്കാരം. കൗമുദി ടി വിയുടെ ഓമൈ ഗോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഓ, ഇന്ന് നമ്മൾ പണിയെടുക്കാൻ പോകുന്നത് ആരെന്നറിയോ? ഒരു അമേരിക്കൻ ടീം മറ്റൊരു അമേരിക്കൻ ടീമിന് പണിയെടുക്കാൻ പോകുന്നു. അതെ, ഒരു അമേരിക്കൻ ടീം മറ്റൊരു അമേരിക്കൻ ടീമിനാണ് പണിയെടുക്കാൻ പോകുന്നത്. അതന്നെ ഇവിടെ പറഞ്ഞു. ആ, അതന്നെയാണല്ലോ പറഞ്ഞത്. ഓക്കെ, ജി കെ, നിങ്ങളും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇതിപ്പോ അമേരിക്കൻ ടീം മറ്റേ അമേരിക്കൻ ടീമിന് പണി കൊടുക്കുന്നു എന്ന് പറഞ്ഞു, എങ്ങനെ പണി കൊടുക്കുന്നു കൂടെ പറ. അതിനല്ലേ ഇത്, ഈ വണ്ടിയില, ഈ വണ്ടിയല്ല, അവർക്ക് പണി കൊടുക്കാനുള്ള വണ്ടി അവര് തന്നെ കൊണ്ടുവരും. ആഹാ, അവർക്ക് പണി കൊടുക്കാനുള്ള വണ്ടി അവര് തന്നെ കൊണ്ടുവരും. എന്തായാലും ആ പണി നമുക്ക് കാണാം. നമ്മുടെ ജോർജ് പുള്ളിയാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ. നല്ലൊരു കാര്യം നടക്കാം. ചൂല് കൊണ്ടുവരണ്ട, ചൂലങ്ങ് മാറ്റി. നല്ല കാര്യം നടക്കല്ലേ നിങ്ങൾക്ക്, ഞങ്ങളെ ക്രിസ്ത്യാനികൾക്ക് നല്ല കാര്യത്തിന് ചൂല. നല്ലൊരു കാര്യം നടക്കുന്നത്, ചൂല അല്ല. അതെ അതെ, ഈ നല്ല കാര്യം നടക്കുമ്പോ ഇങ്ങനത്തെ ചൂലൊന്നും കൊണ്ടുവരാൻ പാടില്ല. ചില ശകലങ്ങളുണ്ട്, അത് എല്ലാ ഇതിലും നമ്മൾ നോക്കും. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം പറഞ്ഞില്ലല്ലോ. പുള്ളി 12 വർഷം അവിടെ USA-യിലായിരുന്നു. അപ്പൊ ഞങ്ങളിപ്പോൾ അവിടെയാണ്. പുള്ളി കഴിഞ്ഞ വർഷം ഇങ്ങോട്ട് നിർത്തി പോകുന്ന, ഇവിടെ വലിയൊരു വീടൊക്കെ വെച്ച് പുള്ളി ഇവിടെ സെറ്റിലായി. അപ്പൊ പുള്ളി കഴിഞ്ഞ് ഇവിടെ വന്നപ്പോ ഒരു വണ്ടി എടുത്ത്. അപ്പൊ ഇത് മാനുവൽ ആണ്, ഓട്ടോമാറ്റിക് ആണെങ്കിൽ വൈഫിന് ഓടിക്കാൻ പറ്റത്തുള്ളൂ. അന്ന് ശരിക്കും എടുക്കാൻ വേണ്ടി, അപ്പൊ അന്ന് ഒരു മാസം താമസം. ഒരു വലിയ ടവറൊക്കെ ഉള്ളല്ലോ, മറ്റേ ഏരിയ പോലത്തെ വലിയ സാധനം. പക്ഷെ വേറൊരു കാര്യം ഞാൻ പറയാം. പുള്ളി ഇപ്പൊ ഈയിടെ നമ്മുടെ ഒരു 1, 2, 3 വണ്ടി പുള്ളി കച്ചവടം നടത്തി. എല്ലാം നല്ല ഡീലായിരുന്നു. നമ്മളെ ഒന്ന് വിളിച്ചിട്ട് വന്നോണ്ടിരിക്കുകയാണ്. നിങ്ങൾ അവിടുന്ന് എപ്പോ ഇറങ്ങിയായിരുന്നു? അവിടുന്ന് സ്മിതയ്ക്ക് പിന്നെ വഴിയുടെ കാര്യത്തില് സ്മിത കറക്റ്റ് ആവ്. വണ്ടി അതാണ്, അത് കുഴപ്പമൊന്നുമില്ല. സലീമേ, വലിയ സന്തോഷം. വിളിച്ചു പറഞ്ഞിരുന്നു ഇങ്ങനെ 12 മണിക്ക് വന്നു പറഞ്ഞു. വണ്ടി വന്നപ്പോ ആകെ ഇതായി പോയി, ട്രാഫിക് ഉണ്ടായിരുന്നു. വന്നപ്പോ പഞ്ചർ ആയി പോയി പെട്ടെന്ന്. നിങ്ങളിപ്പോ ഇങ്ങോട്ട് എങ്ങനെ വന്നു? വണ്ടി നടന്നു പോന്നു, അല്ലാതെ ഒരു നിർത്തി നടന്നു. ഞാൻ മുകളിൽ നിങ്ങൾ നടന്നു. വണ്ടി മുകളിൽ കിടക്കണ. എന്റെ വൈഫ് ഇവിടെ ഇവിടെ കാക്കനാടാണ് ഇവിടെ താമസം. എന്റെ വൈഫ് ഞാൻ തിരുവനന്തപുരത്താണ്. അതെ അതെ, അല്ല എന്റെ എന്റെ ഈ സംസാരം കേട്ട് വരുന്നവർക്കുള്ള എല്ലാരും ചിരിക്കും. വേർന്നുകൊണ്ടല്ല, ഞാൻ അങ്ങനെ ചിരിക്കും. ഇവിടെ വന്നതിന് ശേഷം 15 വർഷം ആയതിനു ശേഷം എനിക്ക് ഇതുവരെ ഇത് അത് മാറിയിട്ടില്ല ഇതുവരെ. വണ്ടി ആരുടേതാണ്? വണ്ടി ഇതാണ്. ആ, ശരി ശരി. ശരിക്കും ഞാൻ അമേരിക്കയിലായിരുന്നു. ഓക്കെ ഓക്കെ. ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്താണ്. സലീം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാൻഡ് ക്രൂസേറ്റൻ മാത്രമേ എനിക്ക് അറിയാവൂ, നേരിട്ട് അറിയാവൂ. പിന്നെ ഉള്ള ബന്ധു എന്ന് പറഞ്ഞ ഈ സലീമുമായി ബാക്കി അറിയില്ല. ഇത് കൊടുക്കാൻ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഓട്ടോമാറ്റിക് ആണ് ആദ്യം എടുക്കാൻ വേണ്ടി ഇരുന്നത്. നമ്മൾ അവിടെ എല്ലാം യൂസ് ചെയ്യുന്നത് എല്ലാം ഓട്ടോമാറ്റിക്കാണ്. ഇവിടെ ഗിയർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത്ര പെട്ടെന്ന് വരാം. അതൊന്നും ഓട്ടോമാറ്റിക് എടുക്കാൻ വേണ്ടി വന്നാണ്. പക്ഷെ പുള്ളി ചിലപ്പോ ഫസ്റ്റ് ഇടുമ്പോ ചിലപ്പോ 3-ലേക്ക്. വണ്ടി ഒരു പരിവായി അല്ല. വണ്ടി അപ്പൊ 1-ൽ ഇട്ടപ്പോ 3-ൽ പോണെങ്കിൽ വണ്ടി ഒരു പരിവായി.
സത്യം പറയട്ടെ, എനിക്ക് ഡ്രൈവിംഗ് അറിഞ്ഞുകൂടാ കേട്ടോ. ഞാൻ അതിന് ഒരാളിനെ എപ്പോഴും വെച്ചിട്ടുണ്ട്. അപ്പൊ മാനേജറുമാണ് അതിന്റെ കൂടെ ഡ്രൈവിംഗ് ചെയ്യും. അല്ലാതെ ഡ്രൈവർ വന്നിട്ടുണ്ട്, എനിക്കൊന്ന് പറയുന്നത് അവൻ ഓടിച്ചോളൂ. എവക്ക് പഠിക്കാൻ പറഞ്ഞാൽ പറ്റില്ല, ആരെങ്കിലും ഇടിച്ചാലും ഇടിച്ചാലും അങ്ങനെ വിചാരിച്ചിട്ട് വലിയ കാര്യമുണ്ട്. പറഞ്ഞാലൊന്നും കാര്യമില്ല, ഞാൻ വണ്ടി ഓടിക്കില്ല. അപ്പൊ പിന്നെ നിങ്ങൾക്ക് വണ്ടി നടന്നു പോയാ? എനിക്കുള്ള ഇത് ഇല്ല സലീമ, ഞങ്ങള് എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടു മാസം മൂന്ന് മാസം ഞാൻ ഉപയോഗിക്കും. ഉപയോഗിച്ചിട്ട് നല്ല വില കിട്ടുകയാണെങ്കിൽ കൊടുക്കും, വീണ്ടും അടുത്ത ഒന്നെടുക്കും, രണ്ടു മൂന്ന് മാസം ഉപയോഗിക്കും, അതിൽ ചേട്ടൻ വീണ്ടും. അല്ല അതാണ് ഞാൻ കാക്കനാട് അവളുടെ ഫ്ലാറ്റ് ഫ്ലാറ്റ് തന്നെയാണ്. പിന്നെ ഇവർക്ക് ഒരു ബ്യൂട്ടി പാർലർ ഒക്കെ ഉണ്ട് അവിടെ തന്നെ, കാക്കനാട് തന്നെ ബ്യൂട്ടി പാർലർ ഉണ്ട്. എനിക്ക് സുഹൃത്തിന്റെ പേര് വീണ്ടും വീണ്ടും ഞാൻ മറന്നു. ബിപിൻ, ഞാൻ പറയുമ്പോ ബിപിൻ എന്നൊക്കെ വരും. അതവിടെ എങ്ങനെയാണ് അതിന്റെ ബാക്കിയുള്ള ഇത്? ഇപ്പൊ നമുക്ക് വണ്ടി ഇപ്പൊ എടുത്ത് വന്നപ്പോ നമുക്കൊരു 10-48 ആയിട്ടുണ്ട് വണ്ടി. അപ്പൊ എത്രയാണെങ്കിലും കൊടുക്കും, നേരെ പോ നേരെ പോ. നമ്മളെ കമ്പിച്ച് നമുക്ക് അതിനകത്ത് ഇപ്പൊ ഇതിന്റെ ഇടയിൽ വേറെ ഒരാളൊന്നുമില്ല. പറഞ്ഞു, വേറെ ആരൊന്നുമില്ല നമുക്ക്. നമുക്കൊരു 9 ഞാൻ പറഞ്ഞത് ഡീസന്റ് പാർട്ടിക്കാരെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പൊതുവെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. ബാർഗെയിനിങ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സലീമണ്ണന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞ് അത് 10 എടുത്താലും നഷ്ടമില്ല വണ്ടി. ഇതാ മോനെ ഒന്ന് നോക്കടാ ലീജോ, ഇവനാണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ ഡ്രൈവർ. കുട്ടിക്കാലം മുതൽ എന്റെ കയ്യിൽ വന്ന് പെട്ടതാണ് അവൻ. നല്ല രീതിയിൽ ഇപ്പൊ പോകുന്നുണ്ട്. എന്നെക്കാളും പൈസ അവൻ ഉണ്ടാക്കുന്നതാണ് നാട്ടുകാരെ പറയാം. ഞങ്ങൾ ഒന്ന് ഒന്ന് നോക്കട്ടെ, അതൊക്കെ നോക്കി നിങ്ങൾ കംപ്ലീറ്റ് നോക്കി എല്ലാം ആയിട്ട് നമുക്കൊരു വില ഫിക്സ് ചെയ്യുക, ഇടപാട് തീർക്കുക. വണ്ടി എല്ലാം വൃത്തിയായിട്ട് നോക്കിക്കോളാം. അവസാനം ഞാൻ പിന്നെ എന്റെ അടുത്ത് ഒന്ന് പറയുള്ളൂ, ടയർ എല്ലാം കൊള്ളാം നോക്കി നോക്കിക്കോളാം. ടയർ മോനെ കുഴപ്പമെല്ലാം ഉണ്ടോ? ഇത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല ഞങ്ങള് വേറെ അല്ല പറഞ്ഞ, നിങ്ങളുടെ ഞാനിത് ദിവസം അനുഭവിക്കുന്നതാണ്. ഏറ്റവും അല്ല ചില ഇത് മാറി തിരിഞ്ഞ സ്ത്രീകള് എന്നെ കളിയാക്കി ചിരിച്ചോണ്ട് എന്റെ മുമ്പ് നിന്ന് ചിരിക്കാൻ മടി കൊണ്ട് അങ്ങ് അകത്തോട്ട് കയറി പോകും. അത് കാണുമ്പോ എനിക്ക് ചിരി വരും. എനിക്ക് എന്റെ ഈ ഭാഷ കേട്ടിട്ടാണ്. സലീമും നമ്മൾ രണ്ടുപേരും ഒരു വള്ളത്തിൽ കയറാ കേട്ടോ. എല്ലാം നല്ല സുഖ ലക്ഷണ, നല്ല ലക്ഷണ. വണ്ടി കയ്യിലിരുന്ന് വണ്ടി കൊടുത്തപ്പോ ചെറിയ വിഷമമുണ്ട്, മനസ്സിലാക്കുന്നു. ഇവിടെ ഈ ഓടിച്ചു നോക്കുക എന്നുള്ള ഒരു മസ്റ്റായിട്ടുള്ള കാര്യം തന്നെ. വണ്ടി ഒന്ന് ഓടിച്ചു നോക്കും, ചിലപ്പോ പറ്റി പറയാൻ പറ്റില്ല, ചില വർഷാപ്പ് കൊണ്ട് കാണിക്കും. ഏതെങ്കിലും മുഖ്യമാറി ഏതെങ്കിലും വണ്ടി കാണിക്കുന്ന സ്ഥലത്ത് കൊണ്ട് കാണിക്കും, മനസ്സിലായില്ലേ? എങ്ങനെ വർക്ക്ഷോപ്പിൽ കൊണ്ട് കാണിക്കും? വർക്ക്ഷോപ്പ് ഇവിടെ ഒന്നും ഇല്ലല്ല. ഈ വണ്ടിയുടെ ഷോറൂം അങ്ങനെ ഒന്നും ഇല്ല ഇവിടെ. അത് കോട്ടയത്തുള്ളൂ അല്ലേ? ഇത് എവിടെ നിന്ന്? കോട്ടയം. കോട്ടയം എറണാകുളമാണ്. ഇവിടെ നിന്ന് കോട്ടയം.
പക്ഷെ ഒരാളൂടെ പോകാനായിരുന്നു. ശരിക്കും പറഞ്ഞാൽ എപ്പോ പറഞ്ഞു ശരി അങ്ങനെ പറഞ്ഞായിരുന്നു. അതാ ശരിയാ, നമ്മള് ചോദിച്ചു ഫോണിലേ ചോദിച്ചു. അപ്പൊ നിങ്ങള് നമ്മളെ അടുത്ത് എന്താ പറഞ്ഞേ? ഹലോ രാണു സണ്ണാ, ഇതാര്? രാണു സണ്ണന്റെ അനിയനാ. അണ്ണാ പ്രദീപണ്ണാ, പ്രദീപണ്ണാ മറ്റേ രണ്ടു സ്വർണ്ണം പറഞ്ഞ ആള് വന്നിരുന്നു ഇവിടെ. ഇപ്പൊ കാര്യങ്ങളൊക്കെ സംസാരിച്ച് മിക്കവാറും കച്ചവടം നടക്കുന്ന രീതിയിലാണ്. അപ്പൊ അണ്ണാ നമുക്കൊരു സംശയം എന്ന് പറഞ്ഞാല്, ഇവിടെ 9500 ചോദിച്ച് പുള്ളി 9 എത്ര 750 തരാന്ന് പറഞ്ഞ് വണ്ടി ടെസ്റ്റ് എടുത്തിട്ട് ടെസ്റ്റ് നോക്കിട്ടെന്ന് പറഞ്ഞ് പോയി. വേറെ കുഴപ്പമുള്ള ആളൊന്നല്ലല്ല അണ്ണാ. ഞമ്മക്കറിയില്ല അണ്ണാ, നമ്മള് പറയണ എങ്ങനെ? നിങ്ങൾ പറഞ്ഞിട്ടില്ലേ ഞമ്മക്കറിയാവോ അണ്ണാ? നിങ്ങളൊരു പേടിപ്പിക്കല്ലേ മനുഷ്യനെ. കുഴപ്പമില്ല ഉണ്ടാ, നിങ്ങൾക്ക് എന്നെ പറഞ്ഞ് പേടിപ്പിക്കല്ലേ നിങ്ങള്? നമ്മള് ഒരു പാർട്ടി ഇടപാട് ചെലുത്തിട്ട് പരിമാരി സംസാരിക്കല്ലേ ഏട്ടാ. പാർട്ടിയെ കൂടെ വിടാന്ന് പറഞ്ഞ പാർട്ടി അവർ പോണ്ട, പോയിട്ട് അവർക്ക് എന്തെങ്കിലും സംസാരിക്കണ്ടെന്ന് അവര് എന്നെ പറഞ്ഞ്. നമ്മൾ അല്ലെങ്കിൽ ആരെങ്കിലും എന്നെ കയറ്റി വിടില്ലേ? അല്ല, അവര് ഒരു കാര്യം പോവാൻ പറഞ്ഞ്. അപ്പൊ അവര് പറഞ്ഞ എന്താന്ന് പറഞ്ഞാല്, കുഴപ്പമില്ല അവർക്ക് എന്തെങ്കിലും പാർട്ടിയെ കുറിച്ച് പറയാൻ പറ്റുമല്ല എന്ന് പറഞ്ഞു. അതായത് പുള്ളി പറയുന്നത് നിങ്ങൾ ചുമ്മാ ഇരിക്കും, ഇത്തിരി തലയ്ക്ക് ഭ്രാന്ത് എടുക്കുന്നത് എന്നാ പറയും. അപ്പൊ വണ്ടി പോയെന്ന് ഉറപ്പാണോ? എനിക്കറിയില്ല അണ്ണാ, ഞങ്ങള് അങ്ങനത്തെ വർത്താനം പറയല്ലോ കേട്ടോ. നമ്മള് ഇവര് ഞാൻ ചോദിക്കണേ, നമ്മള് അല്ല സ്മിത എവിടെ ഇരിക്കുക? അത് സാറിന് അല്ല, നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. പോലീസിനെ വിളിക്കാം, പോലീസിനെ വിളിക്കാം. ജോർജ് നമ്പർ എടുത്തോണ്ട് വരട്ടെ. സാറേ ഇത് സാറേ, ഇത് എൻ്റെ ഒരു സജി എന്നാണേ. ഞാനിവിടുന്ന് മരങ്ങോലിൽ നിന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ ഒരു വണ്ടി വിൽക്കാൻ കൊണ്ടുവന്നു. അപ്പോൾ അത് ഒരു ഞങ്ങൾക്കൊരു സംശയമുണ്ട്, അത് മോഷ്ടിച്ചോണ്ട് പോയോ എന്നൊരു സംശയമുണ്ട്. ഇപ്പോൾ 10-15 മിനിറ്റായി പോയിട്ട്, ഇതുവരെ കിട്ടി ആളെ വണ്ടി കിട്ടുന്നില്ലോ. ഓ ഇങ്ങനെ ഈയിടെ ഓക്കെ. ഓ ഇതൊരു നിത്യം പരിപാടിയാണോ ഇവിടെ? ഓക്കെ, പക്ഷേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും സാറേ? ഹലോ പറയും, നിങ്ങൾ പറയുന്നത് കേക്കട്ടെ. ഞാൻ പറയും, ഞമ്മളങ്ങോട്ട് വരാം. നിങ്ങൾ വിളിക്കും, ഞമ്മളിപ്പോ വരാം. എങ്ങോട്ട് പോവാ? എങ്ങോട്ട് പോവാ? ഞങ്ങള് അല്ല, എവിടെ പോവാണ്? അല്ല നിങ്ങൾ എന്താ കളിക്കുന്നത്? നമ്മള് നമ്മുടെ സുഹൃത്തിനെ വിളിച്ചു വരുത്തിട്ട് നിങ്ങൾ പറ സത്യം പറഞ്ഞോ? അല്ല ഇപ്പൊ അടിക്കും. സത്യം പറയും പറ, സത്യം പറ ഇത് നിങ്ങളെ. നമുക്കൊരു അബദ്ധം പറ്റിയ. എന്നാ അബദ്ധം? നമുക്കെന്ന് പറഞ്ഞാൽ നമ്മള് ശരീരം രണ്ടുമൂന്ന് പ്രോഗ്രാം, ഇതേപോലെ ഇത് രണ്ടുമൂന്ന് പ്രോപ്പർട്ടി വിറ്റ്, നമ്മളെല്ലാം ഒരു ഗ്യാങ്ങിലുള്ളതാ. രണ്ടുമൂന്ന് പ്രോപ്പർട്ടി വിറ്റ്, പ്രോപ്പർട്ടി വിറ്റ്, രണ്ടുമൂന്ന് പ്രോപ്പർട്ടി വിറ്റ്. അപ്പൊ നമ്മളിങ്ങനെ സാധാരണ ഇങ്ങനെ രണ്ടു മൂന്നെണ്ണം ചെയ്തിട്ട് മൂന്നാമത്തെ ഇതേപോലെ കൊണ്ടുപോകും, പൊക്കി കൊണ്ടുപോകും. ഇങ്ങനെ നിങ്ങൾ വണ്ടി പൊക്കിക്കൊണ്ട് പോകും? ചാച്ചി ഞാനും കൂടി ഇതിൽ ഇടപെട്ടു. ചാച്ചി ഞാനും കൂടെ ഇതിൽ ഇടപെട്ടു. ചാച്ചി 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 ചാ
എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല, ഇംഗ്ലീഷ് ഒന്നും അറിയില്ല. ഇവനാളെ വിളിച്ചു അറിയാതെ പറ്റിപ്പോയ അറിയാതെ പറ്റിപ്പോയ അറിയാതെ പറ്റിപ്പോയ എന്നെ ഒന്ന് വിടും, എന്നെ വിടെ എന്നെ ഒന്ന് വിടും പ്ലീസ്. എങ്കിലും ഞാൻ രക്ഷപ്പെടും, ഓണം ഞാൻ പോയിട്ട് എനിക്ക് ഫോട്ടോ എടുക്കലേ, ഫോട്ടോ എടുക്കലേ, ഫോട്ടോ എടുക്കും, ഫോട്ടോ എടുക്കലേ, അവിടെ വരുന്നു ഞമ്മള് ഞമ്മള് കൊല്ലും എന്താ പറഞ്ഞ എന്താ പറഞ്ഞു കാലക്കിൽ പിടിച്ച നിങ്ങളല്ലേ വണ്ടി കൊടുത്തേ, നിങ്ങളല്ലേ വണ്ടി കൊടുത്തേ, നിങ്ങളല്ലേ വണ്ടി കൊടുത്തേ. നിങ്ങളെ മുമ്പൊന്ന് പോയാൽ നമുക്ക് ഉമ്മാക്കൊന്നും കാണിക്കില്ല. എന്ത് പോയത്, അമേരിക്ക കിടന്ന് കാണിക്കുന്നത് വേറെ സ്ഥലമാണ്. ഞാൻ ഇവിടെ വന്ന ആള് പൊക്കും, എനിക്ക് വണ്ടി പോയാലും എനിക്കൊരു കോപ്പുമില്ല, ഓർക്കണോ? ഞാൻ അത് കഴിഞ്ഞാൽ അതിനപ്പുറം പോകുന്നവനാ. നിങ്ങൾ എപ്പോഴും പോകും, നിങ്ങൾ പോയാലും പോയാലും ഈ വണ്ടിക്ക് വേണ്ടി ഞാൻ ഈ പുറത്തില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ഈ വണ്ടി കച്ചവടം, ഒരു കച്ചവടം, ഞാൻ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു വന്നേ ഉള്ളൂ. വണ്ടി ഞാൻ വേറെ പോട്ടെന്നേ ഉള്ളൂ, പക്ഷെ വണ്ടി കൊണ്ടുപോകാൻ അവിടെ വീട്ടിൽ കയറിയാൻ പോകും. പിന്നെ പിന്നെ നിങ്ങൾ കാണുന്ന സ്ഥലമൊന്നും അല്ല ഇത്, ഇത് എറണാകുളം കൊച്ചിയാണ് കേട്ടാ, കൊച്ചി കേട്ടാ, കൊച്ചിയിലുള്ള വയമ്മ എടുത്ത് കളിക്കല്ലേ കേട്ടാ, കൊച്ചി പിള്ളേർ പിള്ളേരിറക്കി കേട്ടാ, കൊച്ചി നിങ്ങൾ ഇവിടെ ഇരിക്ക, അജേച്ചി വന്ന് ഇരിക്കട്ടെ, നമ്മള് പോലീസുകാരനെ വിളിച്ചോണ്ട്, അല്ല പോലീസ് വരട്ടെ, നമുക്ക് കൊച്ചി നിങ്ങൾക്ക് എന്ത് ബിസിനസ്? കടല ബിസിനസ്സാ? ഹലോ വണ്ടി പൊളിച്ചടക്കടാ, അമ്മാർ എന്ത് ചെയ്യുന്നു നോക്കട്ടെ, ഞാൻ ഇവിടെ ഇരിക്കാം, പൊളിച്ചടക്കടാ, അടിച്ച് പൊളിക്കടാ, പൊളിച്ചടക്കാ, നിനക്ക് നീ കപ്പലിന്റെ കച്ചവടല്ലേ, കപ്പലിന്റെ കച്ചവടല്ലേ, വണ്ടി കൊണ്ട് കൊടുക്കുമ്പോ ആൾക്കാരെ നോക്കി കൊടുക്കണം, മനസ്സിലായ? വണ്ടി കൊണ്ട് കൊടുക്കുമ്പോ ഓരോരുത്തരെ കണ്ടു കൊടുക്കണം, മനസ്സിലായ? എന്നെ കണ്ടോണ്ട് ഇനി മുമ്പേ എന്നെ കണ്ടിട്ടുണ്ടാ, എന്നെ കണ്ടിട്ടുണ്ട് അതിന് മുമ്പേ, ഇല്ലെങ്കിൽ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നു കൊച്ചിയിൽ നിന്ന് വരട്ടാൻ നോക്കണ്ട, മനസ്സിലായോ? ഇത് കൊച്ചി ഒന്നും അല്ല, ഇത് ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞൊരു ചാനലിന്റെ പ്രോഗ്രാം. സജിയുടെയും റൂബിയുടെയും അശ്രാന്ത പരിശ്രമമാണ് നിങ്ങൾ ഇവിടെ കൊണ്ടുവച്ചത്. ഞങ്ങള് കഴിഞ്ഞ 12 വർഷമായിട്ട് ഞങ്ങളും അമേരിക്കയിലാണ്, ഇവരും അമേരിക്കയിലായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പൊ ഞങ്ങൾ അവിടെ ഒരു 10 ഫാമിലീസ് ഉണ്ട്. ഞങ്ങൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് വളരെ ഇന്റിമേറ്റ് ആയിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്ന ഫാമിലിയാണ്. അപ്പൊ അതിനകത്ത് ഇവരായിരുന്നു ഏറ്റവും അവിടെ ഫണ്ണിയസ്റ്റ് ആയിട്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അവരിപ്പോ ഇങ്ങോട്ട് നിർത്തി പോകുന്നു. ഇവര് ഞങ്ങളിപ്പം മറ്റന്നാൾ തിരിച്ച് അമേരിക്കയിൽ പോവാണ്. അപ്പൊ പോകുന്നതിന് മുമ്പായിട്ട് ഒരു ട്രീറ്റ് കൊടുക്കുന്ന ഒരു സ്നേഹപൂർവ്വം അപ്പൊ അതിന് നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് സഹകരിച്ചതിന് നിങ്ങൾ എല്ലാവരോടും ഒരുപാട് നന്ദി. കൗമുദി ടിവിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്. വൈവിധ്യ ഫെമിൻ ബ്യൂട്ടി വെയർ നൽകുന്ന സമ്മാനം രണ്ടുപേരും സന്തോഷം. കെന്നഡി ടെക്സ്റ്റൈൽ കോലഞ്ചേരി നൽകുന്ന സമ്മാനം. സ്വപ്നസുന്ദരമായ സുഗന്ധത്തിലേക്ക് ഫോർവിഷ് മാറ്റേഴ്സ് നൽകുന്ന സമ്മാനം. ക്ലാസിക് മെൻസ് വെയർ അങ്കമാലി നൽകുന്ന സമ്മാനം. മൊത്തം സമയം അങ്ങോട്ട് പോയോ? അങ്ങോട്ട് പോയോ?